സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് നമ്മൾ ആരും നോക്കാറില്ല. നമ്മൾ കാലങ്ങളായി കഴിക്കുന്ന, നമ്മൾ ചെറുപ്പം മുതൽ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും ഒരു റോങ് ഫുഡ് കോമ്പിനേഷൻ ആണെന്ന് അറിഞ്ഞപ്പം ആദ്യം ഞാനും കുറച്ച് ഷോക്കായിരുന്നു. ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അത്ര ഹെൽത്തി ആയിരിക്കില്ല. നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇതൊക്കെയാണ് റോങ് ഫുഡ് കോമ്പിനേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഏഞ്ചലിൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ എഴുന്നേറ്റാൽ ചായ കുടിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. രാവിലെയും നമ്മൾ ചായ കുടിക്കാറുണ്ട്, ഈവനിങ് സമയത്ത് നമ്മൾ ചായ കുടിക്കാറുണ്ട്. നമ്മൾ മലയാളികൾ കൂടുതലും പാൽ ചായ അല്ലെങ്കിൽ പാൽ കാപ്പിയൊക്കെയാണ് നമ്മൾ കുടിക്കുന്നത്. കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ നമ്മൾ വളരെ അപൂർവമായിട്ടാണ് അതൊക്കെ കഴിക്കുന്നത്. പക്ഷേ അതൊരു റോങ് കോമ്പിനേഷൻ ആയിട്ടാണ് പറയുന്നത്. ചായയും പാലും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഒരു റോങ് കോമ്പിനേഷൻ ആയിട്ടാണ് പറയുന്നത്. ബ്ലാക്ടിക്കകത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമുക്ക് ക്രോണിക് ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ പാൽ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുമ്പോൾ പാലിൻ്റെ അകത്തുള്ള പ്രോട്ടീൻ ഈ ആന്റി ഓക്സിഡൻസ് ആയിട്ട് കൂടി ചേർത്തിട്ട് ഈ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചായക്കകത്തുള്ള കഫീൻ പാലിലുള്ള കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ചായക്കകത്ത് എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ലെമൺ ഒക്കെ വേണമെങ്കിൽ സ്ക്വീസ് ചെയ്യാം. അത് നമ്മുടെ ബോഡിയിലോട്ട് ആന്റി ഓക്സിഡൻസിന്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മളെല്ലാവരും സാലഡിൻ്റെ അകത്ത് ടൊമാറ്റോ, കുക്കുംബർ, ഒണിയൻ ഇതെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മിക്ക എല്ലാവരും തന്നെ സാലഡ്സ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. പക്ഷേ ടൊമാറ്റോസും കുക്കുംബേഴ്സും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ടൊമാറ്റോക്കകത്തും കുക്കുംബറിൻ്റെ അകത്തും അത് ഡൈജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് മിക്സ് ചെയ്ത് കഴിക്കുമ്പം അത് ചില ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അങ്ങനെ ഒരു ബാഡ് ഫുഡ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതായത് നമുക്ക് സ്റ്റൊമക്ക് ഏക്ക് ഉണ്ടാക്കും, ഗ്യാസ് ഉണ്ടാക്കും, ബ്ലോട്ടിംഗ് ഉണ്ടാക്കും, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ കുക്കുംബറിൻ്റെ അകത്തുള്ള ഒരു സബ്സ്റ്റാൻസ് ടൊമാറ്റോക്കകത്തുള്ള വിറ്റമിൻ സിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യും. സോ എപ്പോഴും നമ്മൾ കുക്കുംബറൊക്കെ തനിയെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ടൊമാറ്റോ നമ്മൾ മറ്റു ഭക്ഷണങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടും കഴിക്കാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ബനാന മിൽക്ക് സ്മൂത്തി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഓട്സ് ഇട്ടിട്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. പക്ഷേ ബനാനയും മിൽക്കും നമ്മൾ ഒരുമിച്ച് കഴിക്കരുത് എന്നാണ് പറയുന്നത്. ബനാനയും മിൽക്കാണ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ടോക്സിൻ ആയിട്ടുള്ള ഒരു ഫുഡ് കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. കാരണം അത് ഹെവിനെസ് ഉണ്ടാക്കുന്നു. ബനാനയും മിൽക്കും കൂടി ചേരുമ്പം അത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അത് നമുക്ക് കോൾഡ്, കഫ്, അലർജീസ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബനാന എന്ന് പറഞ്ഞാൽ ചോറാണ്, മിൽക്ക് സ്വീറ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അത് കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അത് ടോക്സിൻ ഉണ്ടാക്കുന്നതും അലർജീസ് ഉണ്ടാക്കുന്നതും ഇംബാലൻസസ് ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെപ്പോലെ ബനാന സ്മൂത്തി ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും കഴിക്കാം. അതിൽ കുറച്ച് ഏലക്ക, അതുപോലെ പട്ട, സിനമൺ ഒക്കെ നമുക്ക് പൗഡർ ഒക്കെ നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ബനാനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, മിൽക്കിന് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. സോ രണ്ടും തനിയെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ മീലിൻ്റെ കൂടെ കഴിക്കരുത് എന്നുള്ള കാര്യം. കാരണം ഫ്രൂട്ട്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, അത് സ്റ്റമക്കും കൂടെ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുകയും ചെയ്യും, ഇൻ്റെസ്റ്റൈനിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. സോ ഫ്രൂട്ട്സ് നമ്മൾ വേറെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഗ്രൈൻസ്, നമ്മുടെ എന്ത് ധാന്യങ്ങളായിക്കോട്ടെ, മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സ് ഡൈജസ്റ്റീവ് ട്രാക്കിൽ കുറേ നേരം നിൽക്കാനും അത് ഫെർമെൻറ്റ് ചെയ്യാനും തുടങ്ങും. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റെസ്റ്റൈനിൽ വോളിനെ എഫക്റ്റ് ചെയ്യും, ഡാമേജ് ആക്കുകയും ചെയ്യും, വേറെ പ്രോബ്ലംസിലോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഫ്രൂട്ട്സ്
മറ്റ് മീലിന്റെ കൂടെ ഒരിക്കലും കഴിക്കാതിരിക്കുക. ഫ്രൂട്ട്സ് എപ്പോഴും തനിയെ കഴിക്കുക. ഫ്രൂട്ട് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു മീലിന് ശേഷം ആയാലും മുന്നേ ആയാലും ഒരു 30 മിനിറ്റ് നമ്മൾ ഗ്യാപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മീൽസിന്റെ കൂടെ വെള്ളം കുടിക്കരുത് എന്നുള്ളത്. കാരണം നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ബ്ലോട്ടിംഗ് ഉണ്ടാക്കും, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുകയുമില്ല, ഡൈജഷൻ അത് ഇന്റർഫിയർ ചെയ്യും. നമ്മൾ മീൽസിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്റ്റമക്കിന്റെ അകത്തുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അത് ഡൈലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാതെ അൺഡൈജസ്റ്റഡ് ആയിട്ട് കുറെ നേരം വയറിൻ്റെ അകത്ത് കിടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുമില്ല. അതുപോലെ മീലിന്റെ ഇടയിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് അസിഡിറ്റി ഫോം ചെയ്യും. കാരണം നമ്മുടെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സ്റ്റമക്കിൽ കിടക്കുന്നത് ഹാർട്ട് ബേൺ ഉണ്ടാക്കും, അസിഡിക് ഇഫക്ട്സും ഉണ്ടാക്കും. വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണം ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, അത് ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ആവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വെയിറ്റ് ഗെയിൻ ആവുന്നതിനും അത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നോ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ ശേഷമോ ഒക്കെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. നമ്മളെല്ലാവരും ചോറിന്റെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാസ്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തരം എല്ലാ തരം കാർബ്സിന്റെ കൂടെയും നമ്മൾ മീറ്റ് കഴിക്കുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീറ്റ് കഴിക്കുന്നത്. പക്ഷേ മീറ്റും കാർബോഹൈഡ്രേറ്റും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഭക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ മീറ്റും കാർബും ഒരുമിച്ച് കഴിക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റമക്കിൽ ഡൈജസ്റ്റ് ചെയ്യുന്നത്. സ്റ്റാർച്ചസ് ആയാലും അതായത് കാർബോഹൈഡ്രേറ്റ് ആയാലും ഡിഫറെന്റ് ആയ രീതിയിലാണ് അത് സ്റ്റമക്കിൽ ഡൈജസ്റ്റ് ആവുന്നത്. അതിന്റെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഡിഫറെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. ഇങ്ങനെ ഡിഫറെന്റ് ആയ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഭക്ഷണങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരുപാട് പ്രോട്ടീൻ മീലിന്റെ കൂടെ കഴിക്കുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പൊ ചോറുണ്ടുമ്പോ നമ്മൾ എപ്പോഴായാലും ഒന്നോ രണ്ടോ, അതായത് മീൻ ഉണ്ടാവാം, ചിലപ്പോ എന്തെങ്കിലും മീറ്റ് ഉണ്ടാവാം അതിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഫിഷ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ എഗ് ചിക്കൻ ഫ്രൈഡ് റൈസ്, അങ്ങനെ രണ്ട് പ്രോട്ടീൻ ഒരുമിച്ച് ഒരു മീലിൽ വരുന്ന പോലെ നമ്മൾ കഴിക്കാറുണ്ട്. പക്ഷെ ഇത് രണ്ടും നമ്മൾ ഒരുപാട് പ്രോട്ടീൻ നമ്മൾ ഒരു മീലിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അറ്റ് എ ടൈം നമ്മൾ ഒരു പ്രോട്ടീൻ കഴിക്കുന്നതാണ് ബോഡിക്ക് ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന് കുറച്ച് എനർജി മതി. അതിന് ഒരു നല്ല ഓപ്ഷൻ ആണ് നമ്മളിപ്പോൾ വെജീസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഓംലെറ്റ് കഴിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. നമ്മൾ സ്ഥിരമായി കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. എനിക്കും ആദ്യം അങ്ങനെ ഒരു വിഷമമായിരുന്നു. പക്ഷേ ശരിയായ ഭക്ഷണം തേടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കും. Hope you enjoyed the video. Thanks for watching.